നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആയുധങ്ങൾ കണ്ടെത്തി. പ്രതികൾ എസ് ഡി ബി ഐ പ്രവർത്തകരെന്ന് പോലീസ്. ആൽത്തറ കുണ്ടുകടവ് റൂട്ടിൽ 3 ദിവസമായി സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. തഹസിൽദാറുടെ ചേംബറിൽ നടന്ന യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. കേച്ചേരി മണലിയിൽ കൊലക്കേസ് പ്രതിയായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പിടിയിലായത് പ്രദേശവാസികളായ ബാദുഷ, അമൃത്, ശ്രീരാഗ് എന്നിവർ. ശാസ്ത്ര കൗതുകങ്ങളുടെ ജാലകം തുറന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് കുന്നംകുളത്ത് സമാപനം. 985 പോയിന്റോടെ കൊടുങ്ങല്ലൂരിന് കിരീടം. തൃശൂർ ഈസ്റ്റിന് 2nd സ്ഥാനം. പനങ്ങാട് എച്ച് എസ് എസ് അഗ്രിഗേറ്റ് സ്കൂൾ ചാമ്പ്യൻ. കുന്നംകുളം കാണിപ്പയൂരിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ പിന്തുടർന്ന് മാല പൊട്ടിക്കാൻ ശ്രമം. പിടിവലിക്കിടെ അക്രമിയുടെ ചവിട്ടേറ്റ് സ്കൂട്ടറിൽ നിന്നും വീണ് ദമ്പതികൾക്ക് പരിക്ക്. മോഷണ ശ്രമത്തിനിരയായത് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ സിദ്ദീഖിന്റെ മകൻ ലൈസറും ഭാര്യയും. വാർത്തകൾ വിശദമായി. കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആയുധങ്ങൾ കണ്ടെത്തി. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറിയും സിപിഐഎം കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ എ സൈഫുദ്ദീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ എസ് ഡി പി ഐ പ്രവർത്തകരായ പട്ടിക്കര പുതിയ വീട്ടിൽ റാബ്യു, കുളങ്ങര വീട്ടിൽ റിംഷാദ് എന്നിവരുമായാണ് കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ യു കെ ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ പി ആർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയത്. കത്തിയും ഇരുമ്പ് പൈപ്പും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തെളിവെടുപ്പിൽ കണ്ടെടുത്തു. സൈഫുദ്ദീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മണലിയിലെ വസതിക്ക് സമീപത്താണ് പ്രതികളുമായി പോലീസ് സംഘം ആദ്യം തെളിവെടുപ്പിനെത്തിയത്. തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞെത്തിയ സിപിഐഎം പ്രവർത്തകരോട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സംസാരിച്ചതിനു ശേഷമാണ് പ്രതികളെ പോലീസ് വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയത്. അക്രമത്തിന് മുൻപായി ഒളിച്ചിരുന്നതിന്റെയും ബൈക്ക് തടഞ്ഞ് ആക്രമിച്ചതിന്റെയും വിവരങ്ങൾ പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു. തുടർന്ന് പ്രതിയായ റാബ്യു പട്ടിക്കരയിൽ നടത്തുന്ന ഇറച്ചിക്കടയിലും പ്രതികളെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. ഇവിടെ നിന്നും സൈഫുദ്ദീനെ കുത്തി പരിക്കേൽപ്പിച്ച കത്തി കണ്ടെടുത്തു. മേശയിൽ ഒളിപ്പിച്ച നിലയിലുണ്ടായിരുന്ന കത്തി പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇറച്ചിക്കടയുടെ എതിർദിശയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുമ്പു പൈപ്പും പ്രതികൾ പോലീസിനെടുത്തു നൽകി. തെളിവിനിടെ എസ് ഡി പി ഐ സിപിഐഎം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. ഇരുകൂട്ടരെയും മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സൈഫുദ്ദീനെ 4 അംഗ സംഘം പതിയിരുന്ന് ആക്രമിച്ചത്. കേച്ചേരിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഗ്രാമോത്സവം അലങ്കോലമാക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മണലിയിലെ വീട്ടിലേക്ക് ബുള്ളറ്റിൽ വരികയായിരുന്ന സൈഫുദ്ദീന് നേരെയുണ്ടായ കൊലപാതക ശ്രമം. സിസിടിവി ന്യൂസ് കേച്ചേരി. കേച്ചേരി മണലിയിൽ കൊലക്കേസ് പ്രതിയായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മണലി തെങ്ങ് നാലകത്ത് വീട്ടിൽ മുഹമ്മദ് ബാദുഷ, തലക്കോട്ടുകര പാറേക്കാട്ട് ശ്രീരാഗ്, മത്തനങ്ങാടി വലിയ പറമ്പിൽ അമൃത് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളുമായി പോലീസും ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം 3:30 മണലിയിലെ തെങ്ങ് കോളനിയിൽ പാനമ്പാട്ട് വീട്ടിൽ ചന്ദ്രന്റെ മകൻ പ്രദീപിനെ കുത്തേറ്റത്. അറസ്റ്റിലായ പ്രതികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത പ്രദീപിന്റെ സുഹൃത്ത് പുതുവീട്ടിൽ ഷെമീറിനെ സംഘം മർദ്ദിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞു തീർക്കുന്നതിനായി പ്രതികളടങ്ങുന്ന സംഘം ഷെമീറിനെ മണലി തെങ്ങ് കോളനിക്ക് സമീപത്തുള്ള ആളൊഴിഞ്ഞ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഷെമീറിന്റെ കൂടെ പ്രദീപും ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി എത്തിയിരുന്നു. പ്രതികളും ഷെമീറും പ്രദീപും തമ്മിൽ സംസാരത്തിനിടെ വാക്കേറ്റമുണ്ടാകുകയും തുടർന്ന് സംഘർഷത്തിനൊടുവിൽ പ്രദീപിനെ കുത്തേൽക്കുകയുമായിരുന്നു. മാരകമായി പരിക്കേറ്റ് അവശനിലയിലായ പ്രദീപ് സ്കൂട്ടർ ഓടിച്ചെത്തി തെങ്ങ് കോളനിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ കേച്ചേരി ആക്സ് പ്രവർത്തകരാണ് പ്രദീപിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പ്രദീപ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവം നടന്ന് ഒളിവിൽ പോയ സംഘത്തിലെ 3 പേരെയും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് പിടികൂടിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ പി ആർ രാജീവ്, കെ എൻ സുകുമാരൻ, പി ബസന്ത്, നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത്. സയന്റിഫിക് ഓഫീസർ എം എസ് ഷംനയുടെ നേതൃത്വത്തിൽ കെ വി അനൂപ്കുമാർ, കെ എസ് അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. സിസിടിവി ന്യൂസ് കേച്ചേരി.
ആൽത്തറ കുണ്ടുകടവ് റൂട്ടിൽ 3 ദിവസമായി സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. തഹസിൽദാറുടെ ചേംബറിൽ നടന്ന യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ ബസ് ജീവനക്കാരനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് 3 ദിവസമായി സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തിയത്. തിരൂർ സബ് കളക്ടർ നിർദ്ദേശപ്രകാരം പൊന്നാനി തഹസിൽദാർ കെ ഷാജിറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ അനുകൂല സമീപനമുണ്ടായതോടുകൂടിയാണ് പണിമുടക്ക് പിൻവലിച്ചത്. തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചമുതൽ തന്നെ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയിൽ ബസ് ഉടമകൾ, ബസ് തൊഴിലാളികൾ എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തുവാൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർദ്ദേശം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. നവംബർ 15 എല്ലാ വിദ്യാർത്ഥികൾക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യാൻ DMO നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളെ ക്യൂ നിർത്തി ബസ്സിൽ കയറ്റുവാനും ഈ സമയത്ത് പോലീസ്, SPC, അധ്യാപകർ എന്നിവരുടെ സേവനം ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു. സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി ഉറപ്പുവരുത്താനുള്ള കൗൺസിൽ എല്ലാ വിദ്യാലയങ്ങളും രൂപീകരിക്കും. ബസ് ജീവനക്കാരുടെ വിഷയങ്ങൾ നീതിപൂർവ്വം പരിഹരിക്കാൻ പോലീസിനെയും ജോയിന്റ് RTOയെയും ചുമതലപ്പെടുത്തി. ബസ് ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. അനുകൂല തീരുമാനത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബേർ, പൊന്നാനി ജോയിന്റ് RTO ശിവശങ്കരപിള്ള, പെരുമ്പടപ്പ് CI വിനോദ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ, ബസ് തൊഴിലാളി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പണിമുടക്ക് പിൻവലിച്ചതോടെ താലൂക്കിൽ ദിവസങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായി. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ പിന്തുടർന്ന് മാല പൊട്ടിക്കാൻ ശ്രമം. ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ സിദ്ദീഖിന്റെ മകൻ ലൈസറും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്നെത്തിയ അജ്ഞാതനാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കാണിപ്പയ്യൂർ കയറ്റത്തു വെച്ചാണ് സംഭവം. കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ വന്നതായിരുന്നു ഇരുവരും. സ്പോർട്സ് ബൈക്കിലെത്തിയ അജ്ഞാതൻ ലൈസർ ഓടിച്ച ബൈക്കിനു പുറകിൽ ഇടിക്കുകയും ഭാര്യയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എതിർത്തതോടെ മോഷ്ടാവ് ബൈക്കിൽ ശക്തിയായി ചവിട്ടി. ഇതോടെ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. ഇതോടെ മാല പൊട്ടിക്കാനെത്തിയ അജ്ഞാതൻ അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചുപോയി. ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ ഇരുവരും കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ലൈസറിന്റെ പരാതിയിൽ കേസെടുത്ത് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കറുത്ത കോട്ട് ധരിച്ചാണ് അജ്ഞാതൻ മാല പൊട്ടിക്കാനെത്തിയതെന്ന് ഇരുവരും പോലീസിനോട് പറഞ്ഞു. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ്, കുന്നംകുളം. ഇനി ശാസ്ത്രമേള വിശേഷങ്ങൾ. ശാസ്ത്രോത്സവ വേദികളിലൂടെ പുരോഗമന ചിന്തയുള്ള പുതുതലമുറയെ വാർത്തെടുക്കണമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി KRAJAN. 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്നുവന്നിരുന്ന ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്ത്രബോധവും മനുഷ്യബോധവും ഉൾക്കൊള്ളുന്നവരായി വിദ്യാർത്ഥികൾ ഉയരണമെന്നും സമൂഹത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി മാറുകയാണ്. അവിടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ലഹരിക്കും ഇടം നൽകരുതെന്നും KRAJAN കൂട്ടിച്ചേർത്തു. അന്ധവിശ്വാസവും അനാചാരങ്ങളും കുടികുത്തി കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വിടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിലെ കുരുന്നകളുടെ തലച്ചോറിൽ ശാസ്ത്രബോധത്തിന്റെ കരുത്ത് നൽകിക്കൊണ്ടാണ്. ആ ശാസ്ത്രബോധമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രോത്സവങ്ങളിലൂടെ നാം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ശാസ്ത്രോത്സവത്തിൽ നാം അടിയുറച്ചു നിൽക്കുന്നത് കേരളത്തിന്റെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ അറിവിന്റെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലേക്കാണ് ഏർപ്പെടുന്നത്. ശാസ്ത്രബോധത്തിന്റെ ഒരു ഒരു പ്രത്യേകമായ വൈദ്യുത തരംഗം നമ്മുടെ ശരീരത്തിലൂടെ കടത്തിവിടുന്ന ഒന്നായി നിങ്ങൾ ഏറ്റുവാങ്ങണം. ചടങ്ങിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, ടി സോമശേഖരൻ, കൌൺസിലർമാരായ ലബീബ് ഹസൻ, CA മിനി മോൺസി, VK സുനിൽകുമാർ, ഉപവിദ്യാഭ്യാസ ഡയറക്ടർ TV മദനമോഹനൻ, DEO ജസ്റ്റിൻ തോമസ്, ബിജു ജേക്കബ്, അബുപുത്തംകുളം, കെ ഡെന്നി ഡേവിസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ശാസ്ത്രമേളയിൽ കൊടുങ്ങല്ലൂരിന് കിരീടം. തൃശൂർ ഈസ്റ്റ് 2nd സ്ഥാനം നേടി. 985 പോയിന്റോടുകൂടിയാണ് കൊടുങ്ങല്ലൂർ കിരീടം നേടിയത്. 947 പോയിന്റോടെ
തൃശൂർ ഈസ്റ്റ് രണ്ടാം സ്ഥാനം നേടി. ഇരിഞ്ഞാലക്കുട 926 പോയിന്റോടെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. പനങ്ങാട് HSS ആണ് അഗ്രിഗേറ്റ് സ്കൂൾ ചാമ്പ്യൻ, 259 പോയിന്റാണ് സ്വന്തമാക്കിയത്. മമ്മൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 പോയിന്റോടെ അഗ്രിഗേറ്റ് സ്കൂൾ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി. പാവർട്ടി സെന്റ് ജോസഫ് HSS 214 പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി. സയൻസ് മേളയിൽ കൊടുങ്ങല്ലൂർ 78 പോയിന്റോടെ ഒന്നാം സ്ഥാനവും തൃശൂർ വെസ്റ്റ് 58 പോയിന്റോടെ രണ്ടാം സ്ഥാനവും കുന്നംകുളം 54 പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി. ഗണിതശാസ്ത്ര വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ 224 പോയിന്റോടെ ഒന്നാം സ്ഥാനവും 206 പോയിന്റോടെ തൃശൂർ ഈസ്റ്റ് രണ്ടാം സ്ഥാനവും 192 പോയിന്റോടെ തൃശൂർ വെസ്റ്റ് മൂന്നാം സ്ഥാനവും നേടി. സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ തൃശൂർ ഈസ്റ്റ് 98 പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി. മാള 89 പോയിന്റോടെ രണ്ടാമതെത്തി. ഇരിഞ്ഞാലക്കുട 71 പോയിന്റോടെ മൂന്നാമതായി. പ്രവൃത്തി പരിചയമേള വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട 549 പോയിന്റോടെ ഒന്നാം സ്ഥാനവും കൊടുങ്ങല്ലൂർ 535 പോയിന്റോടെ രണ്ടാം സ്ഥാനവും നേടി. തൃശൂർ ഈസ്റ്റ് 491 പോയിന്റോടെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. IT വിഭാഗത്തിൽ തൃശൂർ ഈസ്റ്റ് 107 പോയിന്റോടെ കിരീടം നേടി. ഇരിഞ്ഞാലക്കുട 89 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും കൊടുങ്ങല്ലൂർ 81 പോയിന്റോടെ മൂന്നാം സ്ഥാനത്തുമെത്തി. സമാപന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. നാലാൾ കൂടുന്ന മേളകൾ എവിടെയുണ്ടെങ്കിലും ഓരോ ഏടാക്കൂടങ്ങളുമായി ഉണ്ണിയെത്തും. ഏടാക്കൂടങ്ങളുമായാണ് വരവെങ്കിലും ഇയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. കയ്യിലൊരു ബാഗും അതിൽ നിറയെ ഏടാക്കൂടങ്ങളും. പറഞ്ഞു വരുന്നത് ആറങ്ങോട്ടുകര സ്വദേശിയായ ഉണ്ണിയെക്കുറിച്ചാണ്. മേളകളിൽ നിന്ന് മേളകളിലേക്ക് ഉണ്ണിയുടെ യാത്ര തുടരുകയാണ്. ഏടാക്കൂടം അഥവാ പസിൽ എന്നറിയപ്പെടുന്ന ഈ ഊരാക്കുടുക്ക് ഉണ്ണിയുടെ ഉപജീവന മാർഗം കൂടിയാണ്. പേര് കേൾക്കും പോലെ അത്ര നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. വളരെയധികം ക്ഷമയും ദീർഘവീക്ഷണവും വേണം ഈ കുരുക്കൊന്ന് അഴിച്ചെടുക്കാൻ. 80-ൽ ഇത്തരത്തിലുള്ള ഏടാക്കൂടങ്ങൾ ഉണ്ണി ഉണ്ടാക്കുന്നുണ്ട്. ചിലതഴിച്ചെടുക്കാൻ തനിക്ക് പോലും വളരെയധികം സമയം ആവശ്യമാണെന്ന് ഉണ്ണി പറയുന്നു. 12 വർഷത്തിലധികമായി ഉണ്ണി ഏടാക്കൂടങ്ങളുടെ തോഴനായിട്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പതിവില്ല. എവിടെയെങ്കിലും ഒരു മരത്തടി കിടക്കുന്നത് കണ്ടാൽ ഉണ്ണിയുടെ മനസ്സിൽ ഒരു ഏടാക്കൂടം പിറവിയെടുക്കും. തന്റെ മക്കളെയും ഈ ഏടാക്കൂടങ്ങളുടെ നിർമ്മാണം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CCTV. ശാസ്ത്രമേളയുടെ രണ്ടാം ദിനം വലിയ പരാതികളില്ലാതെ മേള നടത്താനായെന്ന് പബ്ലിസിറ്റി കൺവീനർ CJ ജിജു മാസ്റ്റർ അവകാശപ്പെട്ടു. മത്സര ഇനങ്ങൾ മികച്ച നിലവാരം പുലർത്തിയതായും അപ്പീലുകൾ പൊതുവെ കുറവായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മത്സരങ്ങളും മികച്ച നിലവാരം പുലർത്തി എന്നുള്ളതാണ് മത്സരത്തിൻ്റെ അവസാന ഘട്ടമായ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. അപ്പീലുകൾ വളരെ കുറവാണ്. ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലാത്ത രീതിയിൽ ഈ ഇതിൻ്റെ മത്സരം നടത്താൻ കഴിഞ്ഞു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് അത് ഉദ്ഘാടനം ചെയ്യുക. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നമ്മുടെ MP സാന്നിധ്യത്തിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കും. ഇൻഡിവിജ്വലായിട്ട് ഒന്നും രണ്ടും സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുന്നതും ഈ മേളയുടെ മറ്റൊരു പ്രത്യേകത. സാമൂഹ്യ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ ശ്രദ്ധ നേടി ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റ്. തങ്ങളുടെ നാടിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു സവിശേഷതയായ ട്രാംവേ ട്രെയിനിനെ വളരെ മനോഹരമായി ദൃശ്യവൽക്കരിച്ചാണ് കുട്ടികൾ കാണികളുടെ കയ്യടി നേടിയത്. 1895 കൊച്ചി മഹാരാജാവായ രാമവർമ്മയുടെ കാലത്തായിരുന്നു ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത്. 1907 ട്രാംവേ ട്രെയിനിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആകെ 49.5 മൈൽ, അതായത് ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരമായിരുന്നു ഈ റെയിലിന്റെ ആകെ നീളം. 3 ഭാഗങ്ങളായാണ് ഈ സംവിധാനം അന്ന് സ്ഥാപിക്കപ്പെട്ടത്. ചാലക്കുടിയിൽ നിന്നും ആനപ്പാന്തം വരെയും അവിടെ നിന്ന് കമലപ്പാറ വരെയും കമലപ്പാറയിൽ നിന്ന് ചിന്നാർ വരെ നീളുന്നതുമായിരുന്നു ട്രാംവേ ട്രെയിൻ. പ്രധാനമായും കാട്ടിൽ നിന്നും തടികൾ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. മുഗൾ ഭാഗത്തു നിന്നും തടികൾ കയറ്റിയ ട്രെയിൻ പാളത്തിലൂടെ താഴേക്ക് വരുമ്പോൾ അതുമായി കയറുമായി ബന്ധിപ്പിച്ച കാലിയായ മറ്റൊരു ട്രെയിൻ മുകളിലേക്ക് കയറി വരുന്ന സംവിധാനമാണിത്. ഇങ്ങനെ വരുമ്പോൾ പൊടുന്നനെ താഴേക്ക് വരുന്നതും മറ്റും ഒഴിവാക്കാനായി പ്രത്യേകമായുള്ള ബ്രേക്കിംഗ് സംവിധാനങ്ങളും ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നു. സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ആദിത്യ ജയൻ, ആർ ശ്രീരാം എന്നിവരാണ് വളരെ മനോഹരമായതും കൗതുകമുണർത്തുന്നതുമായ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്നു പേരിട്ട സംവിധാനം മേളയിൽ അണിയിച്ചൊരുക്കിയത്. ഈ കാണുന്നത് ഒരു ട്രാംവേ ആണ്. പഴയ കാലത്ത് ഉണ്ടാക്കിയ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേൻ്റെ ഒരു ചെറിയൊരു മോഡലാണത്. അപ്പോൾ ഈ ട്രാംവേ
49.5 മൈല് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഈ റോപ്പ് റെയിൽവേ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, തടിയേറ്റിയ വാഗണുകൾ മലയുടെ മുകളിൽ നിന്നിട്ട് ഈ ഇരുമ്പിൻ്റെ ഉരുക്ക് വയർ കെട്ടിയിട്ട് താഴെ നിൽക്കുന്ന അതിൻ്റെ മറ്റേ അറ്റം താഴെ നിൽക്കുന്ന എംറ്റി ആയിട്ടുള്ള വാഗണിന് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് വരും, ഒപ്പം തന്നെ ഇത് താഴത്തേക്ക് പോകും. ഇത് വെയിറ്റ് കാരണം, ഗ്രാവിറ്റിയും വെയിറ്റും കാരണമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ എൻ്റയർ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ്, അതാണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ എൻ്റയർ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം സംവിധാനം നാട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ടൂറിസം വികസനത്തിനും ആഭ്യന്തര വരുമാന വർധനവിനും മറ്റും ഇത് വളരെയധികം ഉപയോഗപ്പെടുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, CCTV. ശാസ്ത്രമേളയിൽ സജീവ സാന്നിധ്യമായി NSS വളണ്ടിയർമാർ. മേളയിൽ മുഴുവൻ സമയവും ഇവർ സേവന നിരതരായി രംഗത്തുണ്ടായിരുന്നു. മേള നടക്കുന്ന കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ പ്രത്യേകം സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. പ്ലസ് വൺ കുട്ടികൾ ഒരുക്കിയ സ്റ്റാളിൽ പഴയ പുസ്തകങ്ങളിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് തയ്യാറാക്കിയ നോട്ടു പുസ്തകങ്ങൾ, ബോട്ടിൽ ആർട്ടുകൾ എന്നിവ വിൽപ്പനയ്ക്കെത്തിച്ചു. ഇവ വിറ്റുകിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുകയെന്ന് കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാ NSS വിദ്യാർത്ഥികളും കൂടി നിർമ്മിച്ച് റീസൈക്കിൾ ചെയ്ത് നിർമ്മിച്ച പുസ്തകങ്ങളാണ്. അതോടൊപ്പം ബോട്ടിൽ ആർട്ട്, ചാർട്ടുകൾ, പെന്ന്, അങ്ങനെ എല്ലാതും വിറ്റിട്ട് കിട്ടുന്ന പൈസ ചാരിറ്റി പ്രവർത്തനത്തിൽ ഉപയോഗിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്ലസ് ടു വിദ്യാർത്ഥികളായ NSS വളണ്ടിയർമാർ ഒരു റീഫ്രഷ്മെന്റ് സ്റ്റാളും സജ്ജമാക്കിയിരുന്നു. ചായയും ലഘുഭക്ഷണവും ശീതള പാനീയങ്ങളുമൊക്കെയായിരുന്നു ഇവിടെ. മേളയിലെത്തിയവർ ക്ഷീണം മാറ്റാനും വിശപ്പിന് ചെറിയ ആശ്വാസം തേടാനും ഇവരുടെ സ്റ്റാളിനെ കാര്യമായി തന്നെ ആശ്രയിക്കുന്നത് കാണാമായിരുന്നു. ന്യൂസ് ഡെസ്ക്, CCTV. ശാസ്ത്രമേളയിൽ ഒന്നാം ദിനം പ്രവൃത്തി പരിചയ വിഭാഗത്തിൽ സജീവമായിരുന്ന ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ദിനത്തിൽ പ്രധാനമായും IT വിഭാഗ മത്സരങ്ങളാണ് നടന്നത്. രാവിലെ 9:30 UP ഹൈസ്കൂൾ ടീച്ചിംഗ് എയ്ഡ്സ്, ഹൈസ്കൂൾ വിഭാഗം വെബ് പേജ് നിർമ്മാണം, പ്രസന്റേഷൻ എന്നിവയും 11:00 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് മത്സരങ്ങളുമാണ് നടന്നത്. ഒന്നാം ദിനത്തിൽ ഈ വിഭാഗത്തിൽ ഡിജിറ്റൽ പെയിന്റിംഗ്, ആനിമേഷൻ, മലയാളം ടൈപ്പിംഗ് എന്നീ ഇനങ്ങളിലുള്ള മത്സരങ്ങളും നടന്നിരുന്നു. മുൻപിലിരിക്കുന്ന ലാപ്ടോപ്പിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കേണ്ടതിനാൽ കുട്ടികൾ അതിവേഗതയിലും സൂക്ഷ്മതയിലുമാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രോഗ്രാമിലും വെബ് പേജ് ഡിസൈനിങ്ങിലുമെല്ലാം ഒന്നിനോടൊന്ന് കിടപിടിക്കുന്ന തരത്തിലായിരുന്നു മത്സരാർത്ഥികളുടെ പെർഫോമൻസ്. മറ്റു വാർത്തകളിലേക്ക്. വയലത്തൂർ കച്ചേരിപ്പടി തൃക്കണമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം, 5,000 രൂപയോളം നഷ്ടപ്പെട്ടു. രാവിലെ 6:00 ക്ഷേത്ര പരിസരം വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് ഓഫീസിലെ അലമാര തുറന്നുകിടക്കുന്നത് കണ്ടത്. ഭണ്ഡാരവും പൊളിച്ചിട്ടുണ്ട്. തുടർന്ന് ദേവസ്വം പ്രസിഡന്റിനെ വിവരം അറിയിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വടക്കേക്കാട് SHO അമൃതരംഗൻ, SI സുജിത് RP എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന വിളക്ക് ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വക ചുറ്റുവിളക്കോടെയാണ് വിളക്കിന് തുടക്കമായത്. ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വിളക്കാഘോഷത്തോടെയാണ്. നാളെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വക വിളക്കാണ്. ഏകാദശി ദിവസമായ December 3 ദേവസ്വത്തിന്റെ വക ഉദയാസ്തമന പൂജയോടെയുള്ള വിളക്കോടെയാണ് സമാപനം. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. അവസാന 10 ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ്. ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവം November 18 തുടക്കം. 19 മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രാഗൽഭർ വരെ 3,000 പേർ ഗുരുവായൂരപ്പന് മുന്നിൽ സംഗീതാർച്ചന നടത്താനെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യത്തിനുള്ള അപ്പം, പായസം തുടങ്ങിയവയ്ക്കുള്ള അരി കുത്തി തയ്യാറാക്കുന്ന ഉരൽപ്പുര നവീകരിച്ച് സമർപ്പിച്ചു. അരി സൂക്ഷിക്കാനുള്ള കലവറ, അരിച്ചാക്കുകൾ അടുക്കിവയ്ക്കാൻ ഷെൽഫുകൾ, ജീവനക്കാർക്കുള്ള വിശ്രമമുറി തുടങ്ങിയ സൗകര്യങ്ങളോടെ 17 ലക്ഷം രൂപ ചെലവിട്ടാണ് ദേവസ്വം മരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം നവീകരണം പൂർത്തീകരിച്ചത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സമർപ്പണം നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR. ഗോപിനാഥ്, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ KP. വിനയൻ, ക്ഷേത്രം DAP മനോജ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. November 16, 17, 18, 19 തീയതികളിലായി 11 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക.
വെള്ളിയാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ തൃത്താല എ ഒ പി വി സിദ്ദിഖിന് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഉപജില്ലാ പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്നാണ് ലോഗോ ക്ഷണിച്ചത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനി ദിയ ഫാത്തിമ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് പബ്ലിസിറ്റി കമ്മിറ്റി തെരഞ്ഞെടുത്തത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൃഷ്ണൻ മാസ്റ്റർ, പ്രിൻസിപ്പാൾ ഡോക്ടർ കെ മുരുഗദോസ്, സ്കൂൾ പ്രധാന അധ്യാപിക ടി എസ് ദേവിക എന്നിവർ സംസാരിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത വിദ്യാർത്ഥിനിക്ക് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, നിഷ അജിത് കുമാർ, പി ടി എ പ്രസിഡന്റ് പി കെ കിഷോർ, ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. 16, 17, 18, 19 തീയതികളിലായി 11 വേദികളിലായാണ് തൃത്താല ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ദേശീയപാത മന്ദലാംകുന്നിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് ബുള്ളറ്റ് യാത്രക്കാരന് പരിക്ക്. ചാവക്കാട് തിരുവത്ര സ്വദേശി 49 വയസ്സുള്ള അബ്ദുൾ മുത്തലിഫിനാണ് പരിക്കേറ്റത്. അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇ സി ജി മെഷീനും പ്രിന്ററും വഴിപാടായി ലഭിച്ചു. പൊന്നാനി സ്വദേശി കെ രജീഷാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും സന്നിഹിതരായിരുന്നു. 4 വർഷം കൊണ്ട് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുന്നൂർക്കുളം കടിക്കാട് ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1966 ആരംഭിച്ച സർവേ 56 വർഷക്കാലം കഴിഞ്ഞിട്ടും കേരളത്തിൽ 1666 വില്ലേജുകളിൽ 911 വില്ലേജുകളിൽ മാത്രമാണ് സർവേ നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ 91 വില്ലേജുകളിൽ മാത്രമാണ് ഇലക്ട്രോണിക്സ് സ്റ്റോക്കസ് സ്റ്റേഷനുകൾ ഉപയോഗിച്ച് സർവേ നടത്തിയതെന്നും ബാക്കിയെല്ലാം ചങ്ങല വലിച്ചാണ് റിസർവേ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ിലേജുകളിലാണ് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റീസർവേ നടന്നത്. ബാക്കിയെല്ലാം ചങ്ങല വലിച്ചുകൊണ്ടുള്ള റീസർവേ. ഈ നിലവാരത്തിൽ റീസർവേ പോയാൽ ഇനിയും ഒരു 50 വർഷം വേണ്ടി വരും റീസർവേ പൂർത്തീകരിക്കാൻ. അതുകൊണ്ടാണ് കേരളം ലോകത്തിന്റെ മുന്നിൽ പുതിയ മോഡൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ രാജ്യം ഇതുവരെ അളന്ന അനുഭവങ്ങളിൽ ഏറ്റവും സുതാര്യവും വേഗതയുമുള്ള 3 സാങ്കേതിക സങ്കേതങ്ങളെ കണ്ടെത്തി 4 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇപ്പോൾ ഡിജിറ്റലായി അളവ് നടന്നുകൊണ്ടിരിക്കുന്ന 25 ഒഴികെ നേരത്തെ കൺവെൻഷൻ മെത്തേഡുകളിൽ അളന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ 1550 വില്ലേജുകളിലും 4 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഡിജിറ്റൽ റീസർവേയിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പുന്നീർക്കുളം പഞ്ചായത്ത് ഹാളിൽ എം എൽ എ എൻ കെ അക്ബറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ ഐ എ എസ് സ്വാഗതം പറഞ്ഞു. ഉണ്ണിമായുടെ പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിച്ച ചടങ്ങിൽ നിർമ്മിതി കേന്ദ്രം ഓവർസിയർ സുനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 1221 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇരുനില കെട്ടിടമാണ് ഒരുക്കിയിട്ടുള്ളത്. ഫ്രണ്ട് ഓഫീസ്, വരാന്ത, വില്ലേജ് ഓഫീസർക്കുള്ള പ്രത്യേക മുറി, ഓഫീസ് സംവിധാനം, റെക്കോർഡ് റൂം, ഡൈനിങ്, മീറ്റിംഗ് ഹാൾ, ഭിന്നശേഷി സൌഹൃദ ടോയ്ലറ്റ്, റാമ്പ്, പൊതു ടോയ്ലറ്റ് തുടങ്ങിയ സൌകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. കാലപ്പഴക്കം വന്ന പുന്നൂർക്കുളത്തെ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസം കൊണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാനും കഴിഞ്ഞു. പുന്നൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സൌജന്യമായി നൽകിയ കെട്ടിടത്തിലാണ് താൽക്കാലികമായി വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പുന്നൂർക്കുളം കടിക്കാട് ഗ്രൂപ്പ് വില്ലേജിന് സ്ഥലം അനുവദിച്ച് നൽകിയ വെള്ളാമാക്കൽ കൃഷ്ണന്റെ ഭാര്യ വിനോദിനി അമ്മയെ മന്ത്രി പൊന്നാടാണീച്ച ആദരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖലി, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ ലീനസ്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ വി അപ്പുമാസ്റ്റർ, പി സി രാജൻ, കെ എസ് ഭാസ്കരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കെ എസ് ഫരീദ് നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നൂർക്കുളം. വരവൂരിൽ ബസ് സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ മനോജിനെ ഡ്രൈവർ ബസ് ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. വടക്കാഞ്ചേരി വി സി വി ചാനലിന്റെ ക്യാമറമാനായ മനോജ് ബസ് നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ചിറ്റണ്ട വരവൂർ റൂട്ടിലോടുന്ന അഭിനന്ദ് ബസിന്റെ ഡ്രൈവർ മോശമായി സംസാരിക്കുകയും റോഡരിയിൽ നിൽക്കുകയായിരുന്ന മനോജിന് നേരെ നിർത്തിയിട്ടിരുന്ന ബസ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് പരാതി. വാർത്തയാക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ മോശമായ രീതിയിലാണ് പരിചയക്കാരുടെ നേരത്തെ പെരുമാറുകയും
എൻ്റെ നേർക്ക് ബസ് ഓടിച്ച് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ ബസ് ജീവനക്കാരുമായി സംസാരിക്കുകയും അവർ ചാനൽ കാരനെന്ന് അറിഞ്ഞില്ല, അത് കാരനാണ് ഞാൻ ചെയ്തത്. ഞാൻ ചാനലുകാരനല്ല, വേറൊരാളാണ് വീടുകൊണ്ട് അവരുടെ നേർക്ക് ബസ് കൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നടപടി എടുക്കുന്നവർക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. മനോജ് റോഡിലേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മറ്റ് ബസ്സുകളിലെ ജീവനക്കാരെത്തി വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. മാധ്യമപ്രവർത്തകനെ ജോലി ചെയ്യുന്നതിനിടയിൽ അപായപ്പെടുത്താനാണ് ബസ് ഡ്രൈവർ ശ്രമിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അറിയിച്ചു. വാർത്തകളിൽ പേരുവരുന്നില്ലെന്നും പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ അവഹേളിച്ച് സംസാരിക്കുന്ന എരുമപ്പെട്ടിയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ നടപടിക്കെതിരെ പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. നിരന്തരം വാർത്തകളിൽ പേരുകൾ നൽകുന്ന നേതാക്കളാണ് ചില പരിപാടികളിൽ മാധ്യമങ്ങളിൽ പേരുകൾ വെട്ടിപ്പോയാൽ മാധ്യമപ്രവർത്തകരോട് ഭീഷണി രൂപത്തിൽ സംസാരിക്കുകയും പാർട്ടി യോഗങ്ങളിൽ അവഹേളിച്ച് സംസാരിക്കുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അപകീർത്തികരമായ പോസ്റ്റിടുകയും ചെയ്യുന്നത്. പാർട്ടി നേതൃത്വത്തിനെതിരെയും ഇവർ മോശമായ തരത്തിൽ സംസാരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിയിലെ പാർട്ടിക്കുള്ളിൽ നേതാക്കളും പഞ്ചായത്ത് മെമ്പർമാരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ ഒരു പരിപാടി കഴിഞ്ഞാൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും പേരുകൾ പാർട്ടി നേതൃത്വം എഴുതി തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകും. എന്നാൽ ഇത്രയും പേരുകൾ മാധ്യമങ്ങളിൽ വരാറില്ല. ഇതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരെ കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകളുടെ ആളുകളാണെന്ന തരത്തിൽ ചിത്രീകരിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രസ് ക്ലബ്ബ് പരാതി നൽകി. ഈ നിലപാട് തുടർന്നാൽ കോൺഗ്രസ് പരിപാടികൾ ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധം നടത്താൻ പ്രസ് ക്ലബ്ബ് യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി യോഗത്തിൽ അധ്യക്ഷനായി. കെ മാത്യൂസ്, കെ ഡേവിസ്, വേണു അമ്പലപ്പാട്ട്, മുരളി വടക്കൂട്ട്, ടി സുന്ദർലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം പ്രസിഡന്റ് ഫത്താഹ് മന്ദലാങ്കുന്ന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് എം നൌഫൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അമൽഖാൻ എന്നിവർ മുഖ്യാതിഥികളായി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷെഫീഖ് ചമനൂർ, അനസ് അണ്ടത്തോട്, സെക്രട്ടറിമാരായ ശരത്ത്, റനീഷ്, റയീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരൾച്ചയുടെ വരവറിയിച്ച് തോടുകളിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയതോടെ കർഷകർ ആശങ്കയിൽ. ഒരു മാസം കൂടി ജലസേചനം നടത്താനുള്ള വെള്ളമേ പല തോടുകളിലും ബാക്കിയുള്ളൂ. ഈ നിര തുടർന്നാൽ മുണ്ടകൻ കൃഷിക്ക് വെള്ളമെത്തിക്കാൻ കർഷകർ പാടുപെടും. ശോച്യാവസ്ഥയിലുള്ള തോടുകളാണ് കടവല്ലൂരിലെ പാടശേഖരങ്ങളുടെ ശാപം. തോടുകളുടെ ജലസംഭരണ ശേഷി കൂട്ടാൻ ആവശ്യമായ നവീകരണം വേണമെന്ന് വർഷങ്ങളായി കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അപേക്ഷകളും പരാതികളും പലതവണ നൽകിയിട്ടും പ്രയോജനം ഇല്ലാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം കർഷകർ തോട്ടിലിറങ്ങി നിൽപ്പ് സമരം നടത്തിയത്. സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ ജനപ്രതിനിധികൾ തോടുകളുടെ നവീകരണം ഉടൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തോടുകൾ സന്ദർശിച്ച ഉദ്യോഗസ്ഥർ കർഷകരുമായി ചർച്ചകൾ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. തോടുകളുടെ അവസ്ഥ മോശമാണെന്ന് അന്ന് ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ നൂറടിത്തോട് നവീകരണം കടവല്ലൂർ മേഖലയിൽ എത്തിയതോടെ നിലച്ചു. ഈ പദ്ധതി പൂർത്തിയാക്കിയാൽ നൂറടിത്തോടിന്റെ ജലസംഭരണ ശേഷി ഇരട്ടിയോളം വർദ്ധിക്കും. ഒപ്പം ചെറുകനാലുകളുടെ പാർശ്വഭിക്തി ശക്തിപ്പെടുകയും ആഴം കൂട്ടുകയും ചെയ്താൽ കടവല്ലൂരിലെ നെൽകൃഷിക്ക് ആവശ്യത്തിന് ജലം ലഭിക്കും. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം അന്ന് കൃഷിമന്ത്രിയായിരുന്ന പി കെ സുനിൽകുമാർ നൂറടിത്തോട് നവീകരണത്തിന് ഫണ്ട് അനുവദിക്കാമെന്നും രണ്ടു വർഷം മുൻപ് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നടപ്പിലായില്ല. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരളപ്പിറവി വാരാഘോഷ മത്സരങ്ങൾ നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ഉദ്ഘാടനം ചെയ്തു. മേജർ കെ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മധുസൂദനൻ മുഖ്യാതിഥിയായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി എൻ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപകൻ സുരേഷ്, പി ടി എ പ്രസിഡന്റ് നസീദ, സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക സംഗമം ശനിയാഴ്ച നടക്കും. തിരികെ 2022 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തുടക്കമാകും. 1968 മുതൽ വിദ്യാലയത്തിൽ പഠിച്ചു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെയും അവരെ പഠിപ്പിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമമാണ് വിദ്യാലയങ്കണത്തിൽ നടക്കുന്നത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എം വി പിയൂസ് അധ്യക്ഷനാകും. ഫിലിം പ്രമോഷൻ, സെൽഫി കോർണർ, തൃശൂർ ഹിറ്റ്സ് ഓർക്കസ്ട്ര ഒരുക്കുന്ന ഗാനമേള,
പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. ചടങ്ങിൽ ഏറ്റവും മുതിർന്ന അധ്യാപകനായ കെ ജെ കൊച്ചുമാസ്റ്ററെ ആദരിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗം ടി ഒ ജോയ്, പി ടി എ പ്രസിഡന്റ് അമിലിനി സുബ്രഹ്മണ്യൻ, പ്രിൻസിപ്പാൾ സന്തോഷ് ടി ഇമ്മട്ടി, ഹെഡ്മാസ്റ്റർ ആൻഡോസി കാക്കശ്ശേരി, ജനറൽ കൺവീനർ സജീഷ് ചന്ദ്രൻ, ജോൺസൺ നമ്പഴിക്കാട്, കെ കെ സുബൈർ, അഡ്വക്കേറ്റ് കെ വി രാമഭദ്രൻ, ജോസഫ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംബന്ധിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മുന്നോടിയായി മേഖലയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരളീയ കലകളുടെ ചിത്രാവിഷ്കാരം വിദ്യാലയ ചുമരിൽ വരച്ചിരുന്നു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഹൈവേ വികസനം. ചാവക്കാട് മണത്തല കാറ്റാടിക്കടവിന് സമീപം പ്രവർത്തിച്ചിരുന്ന മത്സ്യഭവനും മത്സ്യക്ഷേമനിധി ഓഫീസും പുനീർ പഞ്ചായത്തിലേക്ക് മാറ്റിയത് ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നതായി ബി ജെ പി മണ്ഡലം കമ്മിറ്റി. കടപ്പുറം പഞ്ചായത്തിലെയും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെയും മത്സ്യത്തൊഴിലാളികൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം ഓഫീസുകളിലെത്താൻ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബ്ലാങ്ങാട് തീരദേശ മേഖലയിൽ ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ഓഫീസ് സജ്ജമാക്കി മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ബി ജെ പി ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു, വൈസ് പ്രസിഡന്റുമാരായ എ വേലായുധകുമാർ, കെ എസ് അനിൽകുമാർ, യുവമോർച്ച ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് പ്രസന്നൻ വലിയപറമ്പിൽ, നാരായണൻ ഇരട്ടപ്പുഴ എന്നിവർ സംസാരിച്ചു. ഈ ഇവിടുന്ന് മാറ്റേണ്ട ഘട്ടമെന്ന സമയത്ത് ചാവക്കാടോ പ്ലാങ്ങാടോ അതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെ ഇവിടെ നിന്നും 10-15 കിലോമീറ്ററോളം അപ്പുറമുള്ള കുഞ്ഞൂർ പഞ്ചായത്തിലെ മത്സ്യഭവനിലേക്കാണ് ഇവിടുത്തെ ഈ ഓഫീസിന് മാറ്റി. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം പഞ്ചായത്തിലെയും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വളരെ അധികം ദുരിതത്തിലായിരിക്കുകയാണ്. പെരുമ്പിലവ് അറക്കൽ സാംസ്കാരിക കൂട്ടായ്മയായ ആസ്ക് ഗ്രാമത്തിലെ മുതിർന്ന പൌരന്മാർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. പൊതിയഞ്ചേരി, മണിയറക്കോട്, അറക്കൽ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സൗജന്യ വിനോദയാത്ര ഒരുക്കിയത്. ആസ്ക് പ്രവർത്തകരായ മോഹൻ പെരുമ്പിലാവ്, സലിം മണിയറക്കോട്, വിശ്വനാഥൻ, ശിവശങ്കരൻ, വിദ്യാധരൻ പള്ളിക്കര, ശിവദാസൻ, ലതീഷ്, ബാപ്പുനു, റസാഖ് മണിയറക്കോട് എന്നിവർ നേതൃത്വം നൽകി. നൂറടിത്തോട് ബണ്ട് കാര്യക്ഷമതയില്ല. കരിച്ചാൽ കടവ് തെക്കുഭാഗം കൃഷി ഇറക്കാൻ തയ്യാറായ കർഷകർ ആശങ്കയിൽ. പടവ് കമ്മിറ്റി ഭാരവാഹികൾ കെ എൽ ഡി സി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. കരിച്ചാൽ കടവ് തെക്ക് ചെറുളിപ്പുഴ കോൾകൃഷി പടവ് കമ്മിറ്റിക്ക് കീഴിൽ കൃഷിയിറക്കുന്ന കർഷകരാണ് ആശങ്കയിലായത്. വർഷങ്ങളായി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കരിച്ചാൽ കടവ് പാലം പണിയുമായി ബന്ധപ്പെട്ടാണ് ബണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത്. പിന്നീട് പുഞ്ചപ്പണി നടക്കുമ്പോൾ മണ്ണിട്ട് ബണ്ട് പുനർനിർമ്മിക്കലാണ് പതിവ്. ഇതിനുള്ള ചെലവ് പാലം പണിക്കാർ നൽകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം പടവ് കമ്മിറ്റിക്ക് ഫണ്ട് നൽകിയില്ല എന്നാണ് പറയുന്നത്. മുൻവർഷങ്ങളിൽ ബണ്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇരുഭാഗത്തും കുറ്റിയടിച്ചു കെട്ടിയാണ് നിറയ്ക്കാറുള്ളത്. എന്നാൽ ഈ വർഷം ഇതും ഉണ്ടായിട്ടില്ല. വർഷം തോറും ബണ്ട് പൊളിക്കുകയും പുതിയ മണ്ണിട്ട് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതിനാൽ നടക്കുമ്പോൾ കാൽ ഉറയ്ക്കാത്ത സ്ഥിതിയാണ്. ഇത്തരത്തിലുള്ള ബണ്ടിൽ നാൽക്കാലികളെ മേച്ചിലിനായി കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്കുണ്ടാക്കുന്നത്. നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ചെറിയ അലയൊലി ഉണ്ടാകുമ്പോൾ പോലും ഭീതിയോടുകൂടിയാണ് കർഷകർ കഴിയുന്നത്. പടവ് കമ്മിറ്റിയുടെ വാക്കുകൾ അനുസരിക്കാതെയാണ് നാൽക്കാലികളെ വളർത്തുന്നവർ വീണ്ടും വീണ്ടും ബണ്ടിൽ മേച്ചിലിനായി കൊണ്ടുവന്ന് കെട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പടവ് കമ്മിറ്റി ഭാരവാഹികളും കാലി ഉടമകളും പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കുന്നംകുളം മുനിസിപ്പാലിറ്റി, കാട്ടകമ്പാൽ, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളുടെ പരിധിയിൽപ്പെട്ടതാണ് ചെറളിപ്പുഴ, തെക്കേതൊടി, കർഷക സമിതി, കോൾകൃഷി പാടശേഖരം. ഞാറുനടിയിലിനായി വെള്ളം വറ്റിക്കുകയും ഒരു തവണ ട്രാക്ടർ അടിക്കുകയും വിത്ത് നനച്ചിട്ടിരിക്കുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത്. 55 ഏക്കർ വരുന്ന പാടശേഖരങ്ങളിൽ 19 കർഷകരാണ് കൃഷി ഇറക്കാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലികളെ ബണ്ടിൽ മേച്ചിലിനായി കൊണ്ടുവരുന്നത് നിയന്ത്രിക്കണമെന്നും ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കെ എൽ ഡി സി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പാടശേഖര കമ്മിറ്റി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് പള്ളിക്കര സിസിടിവിയോട് പറഞ്ഞു. ചാവക്കാട് പുത്തൻകടപ്പുറം എച്ച് ഐ എൽ പി സ്കൂളിന്റെ പാചകപ്പുരയുടെ ശിലാസ്ഥാപനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. എൻ കെ അക്ബർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാചകപ്പുര നിർമ്മിക്കുന്നത്. ഹെഡ്മാസ്റ്റർ ഐ എം മുഹമ്മദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ഷാഹിദ പേള, ഉമ്മു റഹ്മത്ത്, നൌഷാദ് സി എം, എം എ ബഷീർ, വിജിഷ മാത്യു എന്നിവർ സംസാരിച്ചു. കോവിഡ് ബാധിച്ചു മരിച്ച യുവാവിന്റെ കുടുംബത്തിന് വീണ്ടും സഹായവുമായി വില്ലന്നൂർ മഹല്ല് കമ്മിറ്റിയും പ്രവാസി കൂട്ടായ്മയും. കോട്ടോൽ വില്ലന്നൂർ നൂനിയിൽ വീട്ടിൽ റിഫായിന്റെ കുടുംബത്തിനാണ് വില്ലന്നൂർ മഹല്ല് കമ്മിറ്റി 5 സെന്റ് സ്ഥലം കൂടി നൽകിയത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന റിഫായിൻ 2 വർഷം മുമ്പാണ് കോവിഡ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബം ഇതോടെ ദുരിതത്തിലായി.
കുടുംബത്തിനെ സഹായിക്കാനായി വില്ലന്നൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായനിധി രൂപീകരിച്ചു. നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷം വീട് നിർമ്മിക്കാൻ 5 സെന്റ് സ്ഥലം സൌജന്യമായി നൽകി. വില്ലന്നൂർ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റ് വീടും നിർമ്മിച്ചു നൽകി. അന്ന് പിരിച്ചെടുത്ത തുകയിൽ ബാക്കിയുണ്ടായിരുന്ന തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ 5 സെന്റ് സ്ഥലം കൂടി നൽകിയത്. വില്ലന്നൂർ മഹൽ മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രവാസി രക്ഷാധികാരി സുലൈമാൻ ഹാജി ആധാരം കൈമാറി. മഹല് പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മഹല് ഖതീബ് മുസ്തഫ ഫൈസി പ്രാർത്ഥന നടത്തി. മഹല് സെക്രട്ടറി അബ്ദുൾ കരീം സ്വാഗതം പറഞ്ഞു. മഹല് കമ്മിറ്റി രക്ഷാധികാരി കെ എം അബ്ദുൾ ലത്തീഫ്, സെക്രട്ടറി റഷീദ്, മദ്രസ അധ്യാപകൻ ഉസ്മാൻ മുസ്ലിയ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി വേലൂർ ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ചുങ്കം സെന്ററിൽ നടന്ന ഫ്ളാഷ് മോബ് എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി സഞ്ജന സണ്ണി, വിദ്യാലയ സമിതി പ്രസിഡന്റ് അശോകൻ, അധ്യാപിക ലീന എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി വാരാഘോഷ മത്സരങ്ങൾ തലക്കോട്ടുകര അസീസി സ്കൂളിൽ നടന്നു. ഡോക്ടർ സരിത സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അനീഷ് ഉലഹന്നാൻ നിർവഹിച്ചു. മേജർ കെ പി ജോസഫ്, മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ പ്രവർത്തന ഫണ്ടിലേക്കുള്ള ധനസഹായം സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫിൽ നിന്നും ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് സ്വീകരിച്ചു. സുഭാഷ് താണ്ടിലം സംസാരിച്ചു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികൾക്കായി പ്രച്ഛന്നവേഷ മത്സരവും നാടൻപാട്ട് മത്സരവും കിസ് മത്സരവും നടത്തി. 67 വ്യത്യസ്തമായ വേഷങ്ങൾ ധരിച്ച കുട്ടികൾ ചടങ്ങിനെ ആകർഷകമാക്കി. ഗുരുവായൂർ റെയിൽപാളത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡ് ഡിസംബർ 15 തുറന്നുകൊടുക്കാൻ മേൽപ്പാല നിർമ്മാണ അവലോകന യോഗം തീരുമാനിച്ചു. റോഡ് തുറന്നുകൊടുത്താലും പ്രധാന ടാറിംഗിന് കാത്തിരിക്കേണ്ടിവരും. കിഴക്ക് ഭാഗത്ത് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡ് തുറക്കും. റെയിൽവേ ഗേറ്റ് സ്ഥിരമായി അടച്ചിടുന്നതിനാൽ ഈ റോഡ് വഴി പാളം മറികടക്കാനാകില്ല. കിഴക്കുഭാഗത്തെ സ്ലാബ് കോൺക്രീറ്റ് നവംബർ 10 തുടങ്ങി 15 പൂർത്തീകരിക്കും. അവലോകന യോഗത്തിൽ സംബന്ധിക്കാത്ത കെ റെയിൽ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കേണ്ട യോഗത്തിൽ എത്താതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉയർന്നു. നിർമ്മാണം വേഗത്തിലാക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ നിയമിച്ചതായി കരാറുകാർ അറിയിച്ചു. തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണത്തിനായി സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാനും തീരുമാനിച്ചു. ദേവസ്വം സ്ഥലം വിട്ടുകിട്ടുന്നതിനായി ചർച്ച നടത്തും. മണ്ഡല മകരവിളക്ക് സീസണോടനുബന്ധിച്ച് നഗരത്തിൽ KSEB ഓഫീസ് തുടങ്ങണമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർദ്ദേശിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. DCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി PK രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. വർഗീസ് മാനത്തിൽ സജീവൻ കുന്നത്തുള്ളി, NK സുലൈമാൻ, രവീന്ദ്രൻ കാക്കനാട്ട്, CD ആന്റോ, CA പീറ്റർ, PI ഷാജു, KM ജോർജ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെല്ലോഷിപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രതിമാസ സുവിശേഷ യോഗം ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. ഡോക്ടർ ജോജി കെ നൈനാൻ പ്രസംഗിക്കും. പുന്നൂർക്കുളം മന്ദലാങ്ങുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ GF UP സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉപജില്ലാ ശാസ്ത്രമേളയിൽ ABC ഗ്രേഡ് നേടിയ 26 കുട്ടികളെയും RP ഫൗണ്ടേഷൻ നടത്തിയ കളറിംഗ് മത്സരത്തിൽ KG വിഭാഗത്തിൽ 1st നേടിയ നെഹല കരീമിനെയും ഇലക്ട്രോണിക്സ് ഉപകരണ വിഭാഗത്തിൽ ജേതാവായ മുഹമ്മദ് റയീസ് ഖുറൈഷിയെയുമാണ് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഗുരുവായൂർ MLA NK അക്ബർ ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ഫൗണ്ടേഷൻ സെക്രട്ടറി PM ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്ങുന്ന്, CPM ലോക്കൽ സെക്രട്ടറി V സമീർ, PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം, SMC ചെയർമാൻ TK ഖാദർ, പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, MA വഹാബ്, TA ഐഷ, AM ഹംസത്ത്, PV സന്തോഷ്, EP ഷിബുമാസ്റ്റർ, ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററിനുള്ള ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സംസ്ഥാനതലത്തിൽ നടത്തുന്ന സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കുന്നംകുളം ബ്രാഞ്ചും കുന്നംകുളം എക്സൈസ് റേഞ്ചും വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോധവൽക്കരണ സെമിനാറിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസർ KL ലത്തീഫ് ക്ലാസുകൾ നയിച്ചു.
ഗുരുവായൂർ സായി മന്ദിരത്തിൽ സായി സ്നേഹാമൃതധാര സത്സംഗം നടന്നു. തപോവനം സായി സച്ചരിത പാരായണ വാട്സപ്പ് കൂട്ടായ്മയുടെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സാധകന്മാരുടെ കൂട്ടായ്മയാണ് സ്നേഹാമൃതധാര. സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഹരിനാരായണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സനാതന സാരഥി മുഖ്യ പത്രാധിപർ സോമശേഖരൻ കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി. പ്രേംരാജ് വാര്യർ അധ്യക്ഷത വഹിച്ചു. അരവിന്ദാക്ഷൻ കോഴിക്കോട്, വാസുദേവൻ മഞ്ചേരി, രമാദേവി വൈക്കം, ഗീതാ വാസുദേവൻ, രാധാമണി അയ്യങ്കലത്ത് എന്നിവർ സംസാരിച്ചു. ഓംകാരം, ഗായത്രി ജപം, ഭജന, ആരതി, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ ഗ്രാമിന് 4,610 രൂപ, പവന് 36,850 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. പാലയൂർ തരകൻ മേലൂട്ട് പരേതനായ ജോസ് ഭാര്യ ഗ്രേസി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. ജെയ്സൺ, ജയേഷ്, രാജേഷ്, സന്തോഷ് എന്നിവർ മക്കളാണ്. കൈപ്പറമ്പ് പുത്തൂർ വാഗ്വേൽ ജോസ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം എടക്കളത്തൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മാഗി ഭാര്യയാണ്. വിൽഫ്രഡ്, വിൽമ, വിൽഗ്രീൻ എന്നിവർ മക്കളാണ്. തൃശൂർ ചെറുവത്തൂർ പരേതനായ ജോബ് ഭാര്യ മേരി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. പോൾസൺ, റോമിയോ, ഷിജു എന്നിവർ മക്കളാണ്. വരവൂർ ചങ്കരത്ത് നടുവിൽ വീട്ടിൽ നാരായണൻ നായർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സി പി എം മുൻ ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും വരവൂർ ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു. ദീർഘകാലം വരവൂർ സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമായിരുന്നു. ശ്രീദേവിയാണ് ഭാര്യ. ഹരിദാസ്, ബേബി, വത്സല എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. ചാലിശ്ശേരി വട്ടപ്പറമ്പിൽ പടിഞ്ഞാറൂട്ട് വീട്ടിൽ പരേതനായ ശങ്കുണ്ണിപ്പതിയാരുടെ ഭാര്യ ചാലിശ്ശേരി മെയിൻ റോഡ് താമസിക്കുന്ന തൊഴുക്കാട്ട് കുഞ്ഞുകുട്ടി അപ്പിശി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. രാമനുണ്ണി, ചന്ദ്രിക, ഗോപിനാഥൻ, ജാനകി, ഹരിദാസൻ, ഗിരിജ എന്നിവർ മക്കളാണ്. മറ്റം മുളയ്ക്കാൽ അയപ്പുമകൻ ജേക്കബ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോഷി, ഷെൻസി, പ്രിൻസി, പ്രിൻസൺ, ജോഫി, ജോയ്സി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരിയിൽ ഡിവൈഫൈ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആയുധങ്ങൾ കണ്ടെത്തി. പ്രതികൾ എസ് ഡി ബി ഐ പ്രവർത്തകരെന്ന് പോലീസ്. ആൽത്തറ കുണ്ടുകടവ് റൂട്ടിൽ 3 ദിവസമായി സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. തഹസിൽദാറുടെ ചേംബറിൽ നടന്ന യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. കേച്ചേരി മണലിയിൽ കൊലക്കേസ് പ്രതിയായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പിടിയിലായത് പ്രദേശവാസികളായ ബാദുഷ, അമൃത്, ശ്രീരാഗ് എന്നിവർ. ശാസ്ത്ര കൗതുകങ്ങളുടെ ജാലകം തുറന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് കുന്നംകുളത്ത് സമാപനം. 985 പോയിന്റോടെ കൊടുങ്ങല്ലൂരിന് കിരീടം. തൃശൂർ ഈസ്റ്റിന് 2nd സ്ഥാനം. പനങ്ങാട് എച്ച് എസ് എസ് അഗ്രിഗേറ്റ് സ്കൂൾ ചാമ്പ്യൻ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ പിന്തുടർന്ന് മാല പൊട്ടിക്കാൻ ശ്രമം. പിടിവലിക്കിടെ അക്രമിയുടെ ചവിട്ടേറ്റ് സ്കൂട്ടറിൽ നിന്നും വീണ് ദമ്പതികൾക്ക് പരിക്ക്. മോഷണശ്രമത്തിനിരയായത് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ സിദ്ദീഖിന്റെ മകൻ ലൈസറും ഭാര്യയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.in സന്ദർശിക്കുക. നമസ്കാരം. കേരളത്ത് അഖിലിന്റെ 1st ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ അച്ഛൻ അനിൽ, അമ്മ വസന്ത, കുടുംബാംഗങ്ങളും.